എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൊയലിൻ്റെ പ്രസവത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് സാധാരണ മൊയലിൻ്റെ പ്രഗ്നൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് തൊട്ട് മുപ്പത്തിരണ്ട് ദിവസം വരെയാണ് എന്നാൽ ചില മുയലുകൾക്ക് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഡെലിവറി സംഭവിക്കാം എപ്പോഴും മുയലിനെ മെയ്റ്റ് ചെയ്ത ഡേറ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് മുയലിനെ വളർത്തുന്നവരാണെങ്കിൽ നമുക്ക് ഡേറ്റ് മനസ്സിൽ ഓർമ്മയുണ്ടാവണമെന്നില്ല മുയൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം നമ്മൾ സാധാരണ അതിന് കൊടുക്കുന്ന ഭക്ഷണത്തെക്കാൾ കുറച്ച് കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള മുയൽ കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ ഗർഭിണിയായതിനു ശേഷം ഒരു ഇരുപത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ മുയലിൻ്റെ കൂട്ടിലൊരു നെസ്റ്റ് ബോക്സ് വെക്കണം മുയലിൻ്റെ ബോക്സ് ഒരുപാട് ചേർത്ത് മുയലിന് കംഫർട്ടായിട്ട് ഇരിക്കാൻ സൗകര്യമുള്ളതായിരിക്കണം ഡെലിവറി ഡേറ്റ് എടുക്കുമ്പോൾ ഒരുവിധം എല്ലാ മൊയിലുകളും അവരുടെ പൂടെ വെട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കിടക്കാനായിട്ട് കംഫർട്ടായിട്ടുള്ള ഒരു മെത്ത പോലെ തയ്യാറാക്കാറുണ്ട് ചില മൊയിലുകൾ അങ്ങനെ ചെയ്യണം എന്നില്ല അങ്ങനെയുള്ള മൊയിലുകളുടെ കൂട്ടിൽ ചകിരിയോ പരന്ന രീതിയിലുള്ള തുണിയോ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മുയലിൻ്റെ പ്രസവം കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു പാത്രത്തിൽ ഗ്ലൂക്കോസ് കലക്കിയിട്ട് വെള്ളം വെച്ച് കൊടുക്കണം ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര കലക്കിയും വെള്ളം വെച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഭക്ഷണം കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം ഡെലിവറി കഴിഞ്ഞ ശേഷം മുയലമ്മ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പാല് എന്ന് ശ്രദ്ധിക്കണം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പിടിച്ചു വെച്ച് പാൽ കുടിപ്പിക്കണം അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളായി പോകും ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസമാകുമ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കണ്ണു തുറക്കുക ഒരു പ്രസവത്തിൽ ഏകദേശം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കുഞ്ഞുങ്ങളുണ്ടാകും മുയൽക്കൂടിന്റെ പരിസരത്ത് പരമാവധി കാക്കകളും പട്ടികളും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രസവശേഷവും മുയലിന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വിലമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അനുസരിച്ചിട്ടാണ് അതിന് പാൽ ഉണ്ടാവുക എന്നാൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള മുയൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ ഡെലിവറി കഴിഞ്ഞ ശേഷം കൂടിന് താഴെയുള്ള ബ്ലഡ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഉറുമ്പ് വന്നിട്ട് അത് പിന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വരാനും അവറ്റേ കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഏകദേശം മൂന്ന് നാല് ആഴ്ചകൾക്ക് ശേഷമാണ് മുയൽ കുഞ്ഞുങ്ങൾ പുല്ലൊക്കെ കഴിച്ചു തുടങ്ങുക അതുവരെ മുയലമ്മയുടെ പാൽ കുടിച്ചിട്ടാണ് അവർ വളരുന്നത് തണവ് സമയത്താണ് മുയലിൻ്റെ പ്രസവം എങ്കിൽ കൂട്ടിൽക്ക് അധികം തണവ് കിട്ടാത്ത രീതിയിൽ വേണം കൂടൊരുക്കാനായിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുയൽ കൂട്ടിൽ നമ്മൾ ചകിരിക്ക് പകരം തുണിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ തുണിയുടെ എല്ലാ സൈഡും വക്കടിച്ചിട്ടുള്ളതായിരിക്കണം അല്ലെങ്കിൽ അത് മുയൽ കുഞ്ഞുങ്ങളുടെ കഴുത്തിലോ കാലിലോ കുടുങ്ങും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ